നമസ്കാരം. ഏഷ്യാനെറ്റ് ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത് രാമേന്ദ്രൻ. ആദ്യം പ്രധാന വാർത്ത. ഇടുക്കിയിൽ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി. റവന്യൂ മന്ത്രിയും വിദഗ്ധ സംഘവും മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നു. LDF സംഘം വയനാട്ടിൽ. സന്ദർശനത്തെ UDF വിമർശിക്കുന്നത് കുറ്റബോധം കൊണ്ടെന്ന് വൈക്കം വിശ്വൻ. കർഷകരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളണമെന്ന് LDF സംഘം. ശബരിമല തീർത്ഥാടകരിൽ നിന്ന് ടോൾ പിരിക്കുന്നതിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ചാലക്കയത്തെയും ഇലവങ്കലിലെയും ടോൾ ബൂത്ത് യുവമോർച്ച പ്രവർത്തകർ തകർത്തു. സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ 166 പേർ റോഡ് അപകടങ്ങളിൽ പെട്ടതായി കണക്കുകൾ. 67 പേർക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് 2 വയസ്സുകാരൻ മരിച്ചു. വിദേശ ബാങ്കുകളിൽ നിക്ഷേപമില്ലെന്ന് കാണിച്ച് NDA MP സത്യവാങ്മൂലം നൽകുമെന്ന് അദ്വാനി. LK അദ്വാനിയുടെ ജനചേതന യാത്ര സമാപിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റം. ഇന്ന് ചെൽസി ലിവർപൂൾ പോരാട്ടം. സ്പാനിഷ് ലീഗിൽ റയൽ മുന്നിൽ. ബാഴ്സയ്ക്കും ജയം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റവന്യൂ മന്ത്രിയും വിദഗ്ധ സംഘവും മുല്ലപ്പെരിയാറിൽ. ഇടുക്കിയിൽ ഭൂകമ്പത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ച ഭൂചലനമുണ്ടായ പ്രദേശങ്ങളിൽ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി. ഇപ്പോൾ മന്ത്രിയും വിദഗ്ധ സംഘവും മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയാണ്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇന്ന് എവിടെയൊക്കെ സംഘം സന്ദർശനം നടത്തി? രഞ്ജിത്, കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുണ്ടായ ഭൂചലനം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും കേടുപാടുകൾ വരുത്തിയതായി ജലവിഭവ വകുപ്പിലെയും ഭൗമശാസ്ത്ര പഠനകേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഒപ്പം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 2 പുതിയ ചോർച്ചകളും അണക്കെട്ടിലുണ്ടായതായി കണ്ടെത്തി. ഇതേ തുടർന്നാണ് റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. ഉപ്പുതറയിൽ ഭൂകമ്പമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് മന്ത്രിയും സംഘവും മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും മന്ത്രിയോടൊപ്പമുണ്ട്. അണക്കെട്ടിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കാൻ മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ MK പരമേശ്വരൻ നായർ, ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ PE ലതിക, KCB ചീഫ് എഞ്ചിനീയർ കറുപ്പൻകുട്ടി എന്നിവരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു. ഇവരും മന്ത്രിയോടൊപ്പം അണക്കെട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അണക്കെട്ടിലെ ഗ്യാലറിക്കുള്ളിലാണ് ഇപ്പോൾ മന്ത്രിയും അതുപോലെ തന്നെ വിദഗ്ധ സംഘങ്ങളും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള 2 ദുരന്ത നിവാരണ ഏജൻസിയിൽ നിന്നുള്ള വിദഗ്ധരും ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ NB കുര്യന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരും ഈ സംഘത്തോടൊപ്പമുണ്ട്. ഭൂചലനത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആധുനിക സംവിധാനങ്ങൾ തേടുമെന്നും ഉപ്പുതറയിലെ സന്ദർശനത്തിന് ശേഷം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. നന്ദി, സന്തോഷ്. ശബരിമല വാർത്തകൾ. കോയാസ് മായ സുപ്രീം ശരണപാതയിൽ സമർപ്പിക്കുന്നത് ശരണമന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കോയാസ് മായ സുപ്രീം ചന്ദനത്തിരികൾ. തീർത്ഥാടകരിൽ നിന്ന് ടോൾ പിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ ദേവസ്വം ബോർഡിന്റെയും ചാലക്കയത്തെയും ഇലവങ്കലിലെയും ടോൾ ബൂത്തുകൾ അടിച്ചു തകർത്തു. ഉച്ചയ്ക്ക് 1:30 സംഭവം. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് VV രാജേഷിന്റെ നേതൃത്വത്തിലെത്തിയ 100 പ്രവർത്തകർ ദേവസ്വം ബോർഡ് കരാർ നൽകിയ ടോൾ ബൂത്തുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. ടോൾ ബൂത്ത് കത്തിക്കാനായി മണ്ണെണ്ണയുമായി പാഞ്ഞെടുത്ത പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. കല്ലേറിൽ പത്തനംതിട്ട AR ക്യാമ്പിലെ പോലീസുകാരൻ അജീർന് പരിക്കേറ്റു. പ്രകടനവുമായി പ്രവർത്തകർ ഇലവുങ്കൽ ടോൾ ബൂത്തും തകർക്കുകയായിരുന്നു. തീർത്ഥാടകരിൽ നിന്ന് ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച നേതാക്കൾ അറിയിച്ചു. സൗജന്യ അന്നദാനത്തിനായി ശബരിമലയിലെത്തിച്ച 1000 കിലോ പച്ചക്കറി ചീ നശിക്കുന്നു. പച്ചക്കറികൾ സൂക്ഷിക്കാൻ അന്നദാന സമിതികൾക്ക് ദേവസ്വം ബോർഡ് സ്ഥലം നൽകാത്തതാണ് കാരണം. ദേവസ്വം ബോർഡല്ലാതെ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമാണ് സന്നിധാനത്ത് സൗജന്യ അന്നദാനം നടത്തി വരുന്നത്. ദേവസ്വം ബോർഡ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയ പുതിയ പരിഷ്കാരം മൂലം പല അന്നദാന കേന്ദ്രങ്ങളും ഒഴിപ്പിക്കപ്പെടുകയോ സൌകര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തു. ഇതോടെയാണ് പലർക്കും സൗജന്യ അന്നദാനം നടത്താൻ സ്ഥലമില്ലാതായത്. ഒരു തവണ 400 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ സ്ഥലം അനുവദിക്കപ്പെട്ടിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന് ഇപ്പോഴുള്ളത് 100 പേർക്ക് മാത്രം ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇതോടെ അന്നദാനത്തിനായി കൊണ്ടുവന്ന 1000 കിലോ പച്ചക്കറികൾ സൂക്ഷിക്കാൻ ഇടവില്ലാതെ ചീഞ്ഞ് നശിക്കുകയാണ്. 1500 2000 കിലോ കേടുവന്ന് പോയിട്ടുണ്ടാവും. മുട്ടക്കൂസ്,
ഇങ്ങനെ പല വ്യഞ്ജനങ്ങൾ ക്യാരറ്റ് പെട്ടെന്ന് അളിഞ്ഞു പോയി, ചൂടുകൊണ്ട് അളിഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ സീസണിൽ വരുന്ന പോലെ ഇപ്രാവശ്യവും കണ്ടമാനം അന്നദാനം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലമില്ല. ഞങ്ങൾ ദേവസ്വം ബോർഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് തൊട്ട റൂം കൂടി കിട്ടുകയാണെങ്കിൽ പച്ചക്കറി നിരത്തി കാറ്റ് കൊള്ളാണ്ടിരുന്നാൽ ഈ പച്ചക്കറികൾ നശിച്ചു പോവുകയാണ്. ഇത് അയ്യപ്പ സേവാ സംഘത്തിന്റെ കാര്യം മാത്രമല്ല, അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള നിരവധി സന്നദ്ധ സംഘടനകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അന്നദാന പ്രഭുവായ അയ്യപ്പന്റെ ഏറ്റവും ഇഷ്ട വഴിപാടാണ് സൗജന്യ അന്നദാനം. ഇതിനായി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആയിരക്കണക്കിന് കിലോ പച്ചക്കറികളാണ് അധികൃതരുടെ പിടിവാശി മൂലം ഇവിടെ കിടന്ന് നശിക്കുന്നത്. സൗജന്യ അന്നദാനം നടത്താനായി മുൻപോട്ട് വരുന്നവർക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആര് നികത്തും? ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം സന്നിധാനത്ത് നിന്നും ആർ സന്ദീപ്, ഏഷ്യാനെറ്റ് ന്യൂസ്. എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനചേതന യാത്ര സമാപിച്ചു. ദില്ലിയിലെ രാംലീല മൈതാനിയിലായിരുന്നു സമാപനം. വിദേശ ബാങ്കുകളിൽ നിക്ഷേപമില്ലെന്ന് എൻ ഡി എ എം പിമാർ സത്യവാങ്മൂലം നൽകും. സ്പീക്കർക്കും രാജ്യസഭാധ്യക്ഷനും സത്യവാങ്മൂലം നൽകുമെന്ന് അദ്വാനി അറിയിച്ചു. വിശദാംശങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, ആരൊക്കെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു, എന്തൊക്കെയാണ് അദ്വാനി പറഞ്ഞത്? കഴിഞ്ഞ മാസം 11-ാം തീയതി ബീഹാറിൽ നിന്ന് ആരംഭിച്ച ജനചേതന യാത്ര അല്പം മുമ്പാണ് രാംലീല മൈതാനിയിൽ സമാപിച്ചത്. ഇന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നും റാലിയായാണ് അദ്വാനി ഇവിടെ എത്തിയത്. ബി ജെ പി അധ്യക്ഷൻ നിതിൻ ഗഡ്കരി, പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളായ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, എൻ ഡി എ കൺവീനർ ശരത് യാദവ് എന്നിവർക്കൊപ്പം എ ഐ എ ഡി എം കെ നേതാവ് തമ്പിദുരൈയും പങ്കെടുത്തു. ഇദ്ദേഹം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എൽ കെ അദ്വാനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് വിദേശ ബാങ്കുകളിൽ നിക്ഷേപമില്ല എന്ന് കാണിച്ചുകൊണ്ട് എൻ ഡി എയുടെ പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭയിൽ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും കത്ത് നൽകും, സത്യവാങ്മൂലം നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കള്ളപ്പണം തിരികെ കൊണ്ടുവരണമെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അഴിമതി തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം പാർലമെന്റിനുള്ളിലും നടത്തും എന്നും എൽ കെ അദ്വാനിയും പ്രതിപക്ഷ നേതാക്കളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർലമെന്റിന് പുറത്ത് ആയിരുന്ന പ്രക്ഷോഭം പാർലമെന്റിനുള്ളിലും തുടരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം വൻ ജനക്കൂട്ടം തന്നെയാണ് രാംലീല മൈതാനിയിൽ എത്തിയത്. ഇതൊരു സന്ദേശമാണ്. 2 ദിവസത്തിനകം തുടങ്ങുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ എന്ത് നിലപാടായിരിക്കും എൻ ഡി എ സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെ ഈ സമ്മേളനത്തിലൂടെ പ്രതിപക്ഷം സർക്കാരിന് നൽകിയിരിക്കുകയാണ്. നന്ദി അജിത്. കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ കൂടുതൽ കേന്ദ്ര സഹായം അഭ്യർത്ഥിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം നാളെയും മറ്റന്നാളും കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനായി മന്ത്രിമാർ ദില്ലിയിൽ എത്തി തുടങ്ങി. 2 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം ദില്ലിയിലെത്തിയെങ്കിലും അന്ന് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണാൻ സാധിച്ചിരുന്നില്ല. മറ്റു മന്ത്രിമാരുമായി അന്ന് നടത്തിയ ചർച്ചകളുടെ തുടർച്ചയ്ക്കായി വീണ്ടും ദില്ലിയിലെത്തുന്ന സംസ്ഥാന സംഘം ഇത്തവണ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്, ആരോഗ്യമന്ത്രി അടൂർ പ്രകാശ് എന്നിവർ ഞായറാഴ്ച രാവിലെ തന്നെ ദില്ലിയിലെത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരായ കെ എം മാണി, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ ബാബു, പി കെ അബ്ദുറബ്, കെ സി ജോസഫ്, പി കെ ജയലക്ഷ്മി എന്നിവരും ദില്ലിയിലെത്തുന്നുണ്ട്. ബംഗാളിന് നൽകുന്ന മാതൃകയിൽ 13,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെടും. ഇക്കാര്യം പ്രധാനമന്ത്രിയുമായും ധനമന്ത്രിയുമായും ചർച്ച ചെയ്യും. കൊച്ചി മെട്രോയുടെ അന്തിമ അനുമതി സംബന്ധിച്ചും മാഗ്ലവ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും കൂടിക്കാഴ്ചകളിൽ തീരുമാനമുണ്ടായേക്കും. മെട്രോ ആണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അത് വലിയൊരു പ്രോബ്ലത്തിലായിരുന്നു, പക്ഷെ അതെല്ലാം വന്നു കഴിഞ്ഞു. ഏകദേശം പ്ലാനിംഗ് കമ്മീഷൻ അടക്കം അംഗീകരിച്ചൊരു സാഹചര്യത്തിലാണ്. മെഡിക്കൽ കോളേജുകൾക്ക് സഹായം നൽകുന്ന ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ നടപടികൾക്കും കേന്ദ്രത്തിന്റെ പിന്തുണ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനും പി എം എസ് എസ് വൈ പദ്ധതി പ്രകാരം നമുക്ക് അവിടെ ചില വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടി ഇതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കുന്ന വിഷയവും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിക്ക് പുറമെ പി ചിദംബരം, ജയറാൻ രമേശ്, കപിൽ സിബൽ, കമൽനാഥ്, ജി കെ വാസൻ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരെയും സംസ്ഥാന മന്ത്രിതല സംഘം കാണുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ പിന്തുടർന്ന സംസ്ഥാന സർക്കാരാണ് കർഷക ആത്മഹത്യകളിലെ ഒന്നാം പ്രതിയെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾ സന്ദർശിച്ച ശേഷം വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വൈക്കം വിശ്വൻ. വിശദാംശങ്ങളുമായി പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, ഇന്ന് വൈക്കം വിശ്വനും സംഘവും എവിടെയൊക്കെ സന്ദർശിച്ചു, എന്തോ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്?
പരഞ്ഞിട്ട് ഉച്ചവരെ സംസ്ഥാനത്തെ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത രണ്ട് കർഷകരുടെ വീടുകളിലാണ് വൈക്കം കൃഷ്ണൻ അതുപോലെ തന്നെ എൽ ഡി എഫ് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും സന്ദർശിച്ചത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണവെയാണ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികളെ പിന്തുടരുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളാണ് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നും അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യകളിലെ ഒന്നാം പ്രതിയായി വരിക സംസ്ഥാന സർക്കാരാണെന്നുള്ള രൂക്ഷ വിമർശനം എൽ ഡി എഫ് കൺവീനർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് രംഗത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും വൈക്കം മിഷൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ കർഷകരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളുകയും അത് കാർഷികേതര കടങ്ങളായാലും വിദ്യാഭ്യാസ കടങ്ങളായാലും ഭവന വായ്പ എടുത്തിട്ടുള്ളതായാലും കർഷകരുടെ കടങ്ങളെ എഴുതിത്തള്ളുന്ന നടപടിയിലേക്ക് പോകണം. അവരെ വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടി ഉണ്ടാകരുത്. പാട്ടകൃഷിക്കാരുടെ ബാധ്യതകളും സർക്കാർ ഏറ്റെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങളിലെ അർഹതപ്പെട്ടവർക്ക് ജോലി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കണമെന്നും ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ വിമർശനവും ഉന്നയിച്ചു. കൃഷിക്കാർക്ക് ആശ്വാസം പകരുന്ന നടപടികൾ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ആത്മഹത്യകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കൃഷിമന്ത്രി ഏറ്റെടുത്തിട്ടുള്ള ബാധ്യത നിറവേറ്റുന്നതിന് അദ്ദേഹം ആർജവം കാണിക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഇന്ന് നടത്തിയത്. സിപിഎം നീലേശ്വരം ഏരിയ കമ്മിറ്റി ഔദ്യോഗിക പക്ഷം പിടിച്ചെടുത്തു. പുതിയ ഏരിയ കമ്മിറ്റിയിലെ 19 പേരിൽ 12 പേരും ഔദ്യോഗിക പക്ഷത്തുള്ളവരാണ്. ടി കെ രവിയാണ് പുതിയ ഏരിയ സെക്രട്ടറി. പാനലിലെ മത്സരിച്ച വി എസ് പക്ഷത്തെ ശശീന്ദ്രൻ മടിക്കൈ പരാജയപ്പെട്ടു. നേരത്തെ 17 അംഗങ്ങളുണ്ടായിരുന്ന കമ്മിറ്റിയിൽ ടി വി ശാന്ത, വി പ്രകാശൻ എന്നിവരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ 3 ഏരിയ കമ്മിറ്റികളും ഔദ്യോഗിക പക്ഷം പിടിച്ചെടുത്തു.